ഫലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് മുതൽ അതിനെതിരെ ശബ്ദമുയർത്തിയ ബ്രിട്ടീഷ് ക്രിസ്ത്യൻ വനിതയാണ് ലൈല മോറൻ. ഒരു പാർലമെന്റേറിയനായ ലൈല മോറന്റെ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിനു പിന്നിൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അവരുടെ ബന്ധുക്കൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദിവസങ്ങളായി ഗസയിലെ ഒരു പള്ളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പള്ളിക്ക് സമീപമുള്ള സ്ഥിതിഗതികൾ വഷളാണെന്നും ബോംബുകളും വൈറ്റ് ഫോസ്ഫറസും സംയുക്തമായി ഇസ്രായേൽ ഉപയോഗിച്ചതായും മോറൻ BBCയോട് പറഞ്ഞു. പള്ളിവളപ്പിനുള്ളിൽ അഭയം തേടിയ തന്റെ കുടുംബം വലിയ ബുദ്ധിമുട്ടിലാണെന്നും ഉടനടി വെടിനിർത്തൽ വേണമെന്നും മോറൻ ട്വീറ്റ് ചെയ്തിരുന്നു. വർഷങ്ങളായി തന്റെ ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയുടെ നിലപാട് മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചിരുന്ന വ്യക്തിയാണ് മോറൻ. ഇസ്രായേലിനെയും ഫലസ്തീനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനുള്ള നയങ്ങൾ അവതരിപ്പിക്കാനും അവർ പോരാടുകയാണ്. അവരുടെ ആ ശ്രമങ്ങൾ നവംബർ 13 ഗസയിൽ വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്നതിലേക്ക് ഇസ്രായേലിനെ നയിച്ചിരുന്നു. മറ്റു ബ്രിട്ടീഷ് പാർട്ടികൾ ഇസ്രായേലിന്റെ സൈനിക നടപടിക്ക് പിന്തുണ നൽകുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യത്തോടൊപ്പം ചേരാനും അവർ ആവശ്യപ്പെട്ടു. ഫലസ്തീൻ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നതിനുള്ള ചരിത്രപരമായ ബാധ്യത ഉയർത്തിപ്പിടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാകണമെന്നും ബിഗ് പിക്ചറിന് നൽകിയ അഭിമുഖത്തിൽ ലൈല മോറൻ പറഞ്ഞു. ചരിത്രകാരനായ വില്യം ഡാൽറിംബിൾ ഉൾപ്പെടെ എക്സിലെ പലരും മോറനും കുടുംബത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ലൈലയ്ക്ക് അവരുടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് വേണ്ട പിന്തുണ ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം പള്ളിക്ക് സമീപം 2 സ്ത്രീകളെ കൊലപ്പെടുത്തിയിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ 1 ദമ്പതികളെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. പരിക്കേറ്റ ഒരാളെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ആക്രമണം നടന്നത്. വെടിവെപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക ഇടവകയുടെ കോമ്പൗണ്ടിന് നേരെയുള്ള ആക്രമണത്തെ അപലപിച്ചിരുന്നു. കുറച്ചു ദിവസങ്ങളായി ഇസ്രായേലിന്റെ നേരിട്ടുള്ള ബോംബാക്രമണം പള്ളികൾക്ക് നേരെയാണെന്ന് അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തിരുന്നു.